ഇവിടെ എന്താ ഒരു അസംബ്ലി പുതിയ ബില്ല് വല്ലതും പാസാക്കാൻ പോകുന്നുണ്ടോ എന്നാലും ഇതിത്തിരി കൂടിപ്പോയി ഏത് ഇന്ന് വന്ന ചെക്കന്മാരുടെ കാര്യം ഞാൻ പറയണത് അവർക്ക് എന്താ ഒരു കുറവ് ഒരു കുറവുമില്ല ഞങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഭർത്താക്കന്മാരെ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി കണ്ടെത്തിയത് സന്തോഷമായി മനസ്സ് നിറഞ്ഞച്ചാ പുറമേയുള്ള സൗന്ദര്യമൊക്കെ കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ അത് അനുഭവം നിങ്ങളെ പഠിപ്പിക്കും ആ അതെ ഞങ്ങൾ അനുഭവിക്കാൻ പോണേയുള്ളൂ എന്ന് ഞങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി മക്കളെ നമുക്ക് മേലെയുള്ള ബന്ധത്തെക്കാൾ എപ്പോഴും ഇതാ നല്ലത് ഇവർക്ക് എന്നും നിങ്ങളോട് ബഹുമാനം ഉണ്ടാവും നിങ്ങളുടെ അച്ഛൻ ജീവിതം തുടങ്ങിയതും വളരെ താഴേന്ന നിങ്ങളുടെ അമ്മയെ ഞാൻ വിവാഹം കഴിക്കുമ്പോ ഞാൻ ഒന്നുമല്ലായിരുന്നു അത് അന്നത്തെ കാലം അതുപോലെയാണോ ഇപ്പൊ ഒന്നുമില്ലെങ്കിലും നമ്മൾ നമ്മുടെ പിള്ളേരെ പഠിപ്പിച്ചില്ലേ പഠിപ്പിച്ചു ഇത്തിരി കൂടുതലും പഠിപ്പിച്ചു അതാണ് ഞാൻ ചെയ്ത തെറ്റ് ഇല്ലെങ്കിൽ ഇവരാരും എന്റെ മുഖത്ത് നോക്കി സംസാരിക്കില്ലായിരുന്നു ഞങ്ങൾ എന്ത് സംസാരിച്ചു അച്ഛൻ പറയണേ അല്പം വിദ്യാഭ്യാസവും നല്ലൊരു ജോലിയുള്ള ഒരാള് വേണമെന്നല്ലേ ഞങ്ങൾ പറഞ്ഞുള്ളൂ അത് അത്രയ്ക്ക് വലിയ തെറ്റാണോ എന്നും അച്ഛനെ അനുസരിക്കണമെന്ന് ആഗ്രഹം ഉള്ളത് കൊണ്ടാ അവര് കരഞ്ഞു പറയണേ അല്ലായിരുന്നെങ്കിൽ അച്ഛനാണോ അടിച്ച കരണം പൊട്ടിക്കുന്നത് ചേച്ചിമാരുടെ കാര്യത്തിൽ അവർക്കില്ലാതെ ഇവക്ക് അതെ ഞങ്ങൾക്ക് വേണ്ടി അവള് സംസാരിക്കണേ ഓ അപ്പൊ ഇതൊരു കൂട്ടുമണ്ണിയാണല്ലേ എന്നൊരു കാര്യം ചെയ്യാം ഉള്ളത് മുഴുവൻ കൂടെ ചേച്ചി അങ്ങ് പറഞ്ഞുകൂടാ ബാക്കി എല്ലാരും കൂടെ നിക്കട്ടെ അയ്യാ ഞങ്ങൾ എങ്ങനെയെങ്കിലും നടകളിയിട്ട് ബാക്കിയൊക്കെ അടിച്ചു മാറ്റാ പറഞ്ഞു ശരിയല്ലേ അച്ഛൻ എന്നും ആ തരംതിരിവ് കാണിച്ചിട്ടില്ലേ ഉള്ളൂ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ എന്നാ കേട്ടോ ഞാൻ അവർക്ക് വാക്കുകൊടുത്തു ഈ കല്യാണം നടക്കും ഞാൻ നടത്തും നീ ഉറങ്ങിയോ നീ ഇങ്ങനെ തുടങ്ങിയ വലിയ കഷ്ടാണ് ഇക്കണ്ട കാലം ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് മുഴുവൻ ഇവരുടെ കല്യാണത്തിന് വേണ്ടി മുടക്കിയാ പിന്നെ നമ്മുടെ മോന്റെ ഗതി എന്താവും വയസ്സുകാലത്ത് നമ്മുടെ കാര്യം എന്താവും കല്യാണത്തോടുകൂടി ചെലവൊക്കെ തീർന്നു എന്നാണോ നീ വിചാരിക്കണേ അല്ല അവരുടെ വയറ് കാണല് അടുക്കള കാണല് പ്രസവം പിന്നെ കുട്ടികൾക്കുള്ള സ്വർണം പിന്നെ കെടുക്കല്ലേ വിശേഷങ്ങള് ഓണം വിഷു തിരുവാതിര കുംഭം മീനം ശാരദെ കയ്യിലുള്ളത് മുഴുവൻ കൊടുത്താൽ നമ്മുടെ മക്കൾക്കും വല്ല ഡോക്ടറെയോ എഞ്ചിനീയറെയോ ഒക്കെ കിട്ടും പിന്നെ നമ്മുടെ മകൻ നമ്മൾ രണ്ടുപേര് നമുക്കും ജീവിക്കണ്ടേ നീ നോക്കിക്കോ നമ്മുടെ മോനെ കൊണ്ട് വലിയ വീട്ടിൽ നിന്ന് പെണ്ണ് കെട്ടിക്കണം അങ്ങനെ നമ്മൾ സുഖമായിട്ട് ജീവിക്കുന്നതിൽ നിനക്കെന്തെങ്കിലും വിരോധമുണ്ടോ കാലത്ത് തന്നെ എന്താണാവോ താൻ വേഗം ഒന്ന് ഒരുങ്ങ് നമുക്ക് ആ ബ്രോക്കറെ അടുത്തൊരുങ്ങ് പോണം എന്തിനാ മനസ്സിലായില്ല ജയശ്രീക്കും കൂടി ഒരു ചെക്കനെ നോക്കണം താൻ എന്തായി പറയണേ എന്റെ മുഖത്ത് നോക്കി കൈ ചൂണ്ടി സംസാരിക്കാൻ പാകത്തില് അവള് വളർന്നു കഴിഞ്ഞു ഇനി നിർത്തിയാ ശരിയാവില്ല ഈ കൂട്ടത്തിൽ അതും കൂടി അങ്ങനെ നടത്തിയേക്കാം അങ്ങനെ അവൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി വാശി കാണിച്ച് കല്യാണം നടത്താന്ന് പറഞ്ഞ വാശി ഒന്നുമല്ല അത് വേണം പെമ്പിള്ളേര് പ്രായമായ കെട്ടിച്ചു വിട്ടില്ലെങ്കിൽ അവര് നമ്മളെ ചോദ്യം ചെയ്യും താൻ വരുന്നുണ്ടോ അല്ലെ ഞാൻ ഒറ്റയ്ക്ക് പോവാ താനെതിരെ എന്നോട് കൂടെ ആവണേ ഞാൻ ശാരദ എന്നോട് ഒത്തിരി സങ്കടം പറഞ്ഞു എന്ത് സങ്കടം പിള്ളേർ ഓരോന്ന് ചെന്ന് പറയുമ്പോ അവള് പിന്നെ എന്താ ചെയ്യാ നിങ്ങളുടെയൊക്കെ വർത്താനം കേട്ട ഞാൻ എന്തോ അപരാധം ചെയ്ത പോലെയാണല്ലോ അല്ല നമ്മുടെയൊക്കെ തറവാട്ടില് പെമ്പിള്ളേരുടെ ഇഷ്ടവും അനിഷ്ടവും നോക്കിയിട്ടാണോ കാരണവന്മാര് കാര്യങ്ങൾ നടത്താറുള്ളത് അല്ല കാരണവന്മാര് തീരുമാനിക്കും അത് നടക്കും കാലം മാറിയില്ലേ അങ്ങനെ കാലത്തിനൊത്ത് തുള്ളാൻ എന്നെ കിട്ടില്ല അല്ല നീ ഉപദേശിക്കാൻ നോക്കുക ഫസ്റ്റ് പാർട്ടിയോടാ പാടോ ചെല്ല് ഊരം പിറന്ന പുരുഷനല്ലേ ഉത്തമ നീ ഇതോടെ നീ ഹിറ്റാവും ഉറപ്പ് മാരേജ് മാർക്കറ്റിലെ മഹാരഥൻ അഡ്ജസ്റ്റ്മെന്റ് അയ്യപ്പനായി പറയണത് ഒരു ഹിറ്റിലൊന്നും ഒതുങ്ങുന്നതല്ല അയ്യപ്പ ഈ ഉത്തമന്റെ മോഹങ്ങള്
മിനിമം ഒരു മെഗാ ഹിറ്റ് എങ്കിലും അടിക്കണം. അടിക്കും. പിള്ളചേട്ടൻ ആള് മോശക്കാരനല്ല. സ്വന്തമായ രണ്ട് വീടും ഒരു പീഡിയ കെട്ടിടവും ഉണ്ട്. പഴയ പേപ്പർ പെറുക്കി വിറ്റ പുള്ളി തുടങ്ങിയത്. ഇപ്പൊ കയ്യില് പുത്തൻ പേപ്പർ ഇഷ്ടം പോലെ ഉണ്ട്. പണം, ഗുണം, ജോഗ്രഫി ഇതൊക്കെ ഓക്കെ എങ്കില് ഉത്തമന് സമ്മതം. അതല്ല, വല്ല അലന്ന കേസുവാണെങ്കില് അഡ്ജസ്റ്റ്മെന്റ് അയ്യപ്പന്റെ അവസാനത്തെ അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും ഇത്. ഓക്കെ, എല്ലാം ഓക്കെയാണ്. പാർട്ടി ആഫീസിൽ വെറ്റിയാൻ തുടങ്ങി നേരം കുറയായി. നീ വേഗം വണ്ടി വിട്. നമസ്കാരം. ഇരിക്കൂ. ഇതാണ് മിസ്റ്റർ ഉത്തമൻ, ബി എ പാസ്ഡ് അവേ. ഇത് ഡോട്ടർ ഓഫ് ദ ഫാദർ, അതായത് പെണ്ണിന്റെ അച്ഛൻ, അർജുനൻ പിള്ളൈ. പിള്ളയല്ല, പിള്ള പിള്ള. ഇത് മാമ. അത് നിന്റെ പണി. എടാ, പേര് പറയുമ്പോഴെങ്കിലും നിന്റെ ഈ അഡ്ജസ്റ്റ്മെന്റ് ഒന്ന് മാറ്റിക്കൂടെ. മാമയല്ല, മാമൻ. ആ, കാര്യങ്ങളുടെ ഒരു ഏകദേശ രൂപം അയ്യപ്പൻ പറഞ്ഞു, എന്നോടും പറഞ്ഞു. അപ്പൊ കുട്ടിയെ കാണാൻ വേണ്ടപ്പെട്ടവരെയും കൂട്ടി വൈകണ്ടു വരിക. ഒരു കാര്യം ചോദിക്കാൻ വിട്ടു. ചോദിച്ചോളൂ. കുട്ടിക്ക് എവിടെയാണ് ജോലി? ജോലി ജോലി ഉണ്ടെന്നാണല്ലോ അയ്യപ്പൻ എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല ഉത്തമ, കുട്ടി ഗ്രാജുവേഷൻ ഡിഗ്രി ആണെന്ന്. പിന്നെ പണി കിട്ടാൻ എന്ത് വിഷമം? അതിപ്പോ ഡിഗ്രി എന്റെ കയ്യിലും ഉണ്ടോരണം. അതെന്റെ കയ്യിലുണ്ട്. ജയശ്രീ വെറും ഡിഗ്രിക്കാരി മാത്രമല്ല, ഗോൾഡ് മെഡലും കൂടി ഉണ്ട്. ഗോൾഡ് മെഡൽ ഉണ്ട്? അതെ, മെഡൽ ഉണ്ട്. ഓ, അതും എന്നോട് പറഞ്ഞില്ല. പറഞ്ഞില്ലടാ. അത് മാത്രം ഞാൻ പറഞ്ഞില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിന്റെ ചേട്ട വെച്ച് പൊളിക്കേണ്ടത്. ഗോൾഡ് മെഡലൊക്കെ ഉള്ള സ്ഥിതിക്ക് ജോലി ഇട്ട എളുപ്പമായിരിക്കും അല്ലേ? പിന്നെ അതിനെന്താ സംശയമുണ്ടോ? എന്നാ പിന്നെ നല്ലൊരു ദിവസം നോക്കി ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരാം. ആയിക്കോട്ടെ. ജാതകായ പൊരുത്തായെ, കമ്പ്യൂട്ടറായെ, നമോ നമ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ആളെ കണ്ട് ഇന്റർവ്യൂ ചെയ്ത് ബോധ്യപ്പെട്ടിട്ടല്ലാതെ കല്യാണത്തിന് സമ്മതിക്കുന്ന പ്രശ്നമില്ല. എന്നെ കൊന്നാലും ശരി. നീ എന്താ ജോലിക്ക് ആളെടുക്കാൻ പോണോ? ഇന്റർവ്യൂ അത് ചേട്ടൻ കലക്കി. ജോലിക്കാണെങ്കിൽ ഒരാൾ ശരിയായില്ലെങ്കിൽ അവർക്ക് പകരം മറ്റൊരാളെ മാറ്റിയെടുക്കാം. ഇതത് പറ്റില്ലല്ലോ. ഒരിക്കൽ കഴുത്ത് നീട്ടിയ ജീവിതകാലം മുഴുവൻ അത് സഹിച്ചില്ലേ പറ്റൂ? അവൾ പറയണത് ശരിയല്ലേ. മതി മതി, ഇനി അതിന്റെ പേരിൽ ഒരു കോലാഹലം വേണ്ട. നീത്തിരി സാമ്പാർ ഒഴിച്ച്. നമ്പറും പിടിയില്ലാണ്ട് നീ മീശയോട് ചോദിച്ചേ. ആ അപ്പഴേ മീശ കരഞ്ഞു. നമ്മുടെ ഈ ഉത്തമന്റെ വണ്ടി ഈ സ്റ്റാൻഡിലല്ലേ കിടക്കണേ? അതെ. ആളൊന്ന് എത്തിയിട്ടില്ലേ? പിന്നെ ഓട്ടം പോയിരിക്ക, ഇപ്പോഴെത്തും. എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, പറഞ്ഞോളൂ. ഉത്തമൻ എന്റെ വണ്ടിയാ ഓടിക്കുന്നേ. അതെയാ? ആ എന്താ? അല്ല, അറിഞ്ഞത് നന്നായി, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയേനെ. ഏ ഉത്തമ വന്നല്ലോ. എങ്ങോട്ടാ രണ്ടുപേരും കൂടി രാവിലെ? ഞങ്ങൾ ഉത്തമനെ കാത്തു നിന്നാ. വിശേഷിച്ച? ഏ ഒന്നുമില്ല, ഒരു ചെറിയ പ്രശ്നം. പ്രശ്നോ? നമുക്ക് അങ്ങോട്ട് മാറി ഇന്ന് സംസാരിക്കാം. ചാരന്മാരെ ഏതൊക്കെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാന്ന് പറയാൻ പറ്റില്ലല്ലോ. വരും. ചേട്ടാ, അതെ പഞ്ചർ പഞ്ചർ. അതിലേം പറ്റിച്ച്. എന്താ കാര്യം? വേറെ ഒന്നുമില്ല. ജയശ്രീക്ക്, ജയശ്രീക്ക് അവൾക്കൊരു പിടിവാശി, ഒരു ആഗ്രഹം, കല്യാണം കഴിക്കാൻ പോണ ചെറുക്കനെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യണം. അത്രേ ഉള്ളു. ഒരു കാര്യം, ഇന്റർവ്യൂ ചെയ്യുമ്പോ അബദ്ധം ഒന്നും വായത് വീണു പോകരുത്. ഇന്റർവ്യൂ മിടുക്കനായിരുന്നെങ്കിൽ ഞാൻ ഈ ഓട്ടോ ഓടിച്ച് നടക്കാം. ഓട്ടോയുടെ കാര്യം അവിടെ മിണ്ടരുത്, അവ അങ്ങോട്ട് മറന്നേക്കുക. ഓട്ടോയുടെ കാര്യം മറന്നാ എന്റെ കഞ്ഞോടി മുട്ടും. പേടിക്കണ്ട, ഓട്ടോ ഓടിക്കുന്നതിന് പകരം ഓട്ടോ മൊബൈൽ സ്പെയർ പാർട്സ് കട നടത്തുന്നു എന്ന് പറഞ്ഞാൽ മതി. അതെന്തിനാ? വേറൊന്നുമല്ല, ഇപ്പോഴത്തെ പെമ്പിള്ളേരല്ലേ പെട്ടെന്ന് ചെക്കൻ ഓട്ടോ ഡ്രൈവർ ആണെന്ന് കേൾക്കുമ്പോ വേണ്ടെന്ന് പറഞ്ഞാൽ എന്തായാലും പിന്നെ അറിയില്ലേ? അതൊക്കെ അപ്പ പറഞ്ഞ് മനസ്സിലാക്കിയാ പോരെ. എങ്ങനെ? അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളടാ ഓട്ടോക്കാര. അല്ല, പേടിക്കാനൊന്നുമില്ല, ഈ വീണടം വിദ്യാക്കുന്ന ഒരു ആശാനാണ് എന്റെ ഗുരു. കേട്ട് കാണും, വീണയിടത്ത് വിദ്യാർത്ഥി. ഒളിമ്പിക്സ് അല്ലേ? ആ അപ്പൊ ഒരുങ്ങിക്കോ, നാളെ ഇന്റർവ്യൂ, സമയം രാവിലെ 10 മണി, സ്ഥലം എന്റെ വീട്. ഞാൻ തകർത്ത് തരാം. അല്ല, ഇന്റർവ്യൂ ഗംഭീരാക്കി തരാന്ന്. എന്താ പേര്? ഉത്തമൻ. വെറും ഉത്തമനാണോ? കൂട്ടുകാരെ കളിയാക്കി അത്യുത്തമൻ എന്ന് വിളിക്കാറുണ്ട്. ഓ, വിദ്യാഭ്യാസം? ബി എ മലയാളം പാസ്. ഇപ്പൊ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. തമാശ പറയുകയാണെങ്കിൽ ഒന്ന് മുൻകൂട്ടി പറഞ്ഞാൽ ചിരിക്കാൻ സൗകര്യമായിരിക്കും. ഹ്യൂമർ സെൻസ് ഇല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല.
ജോലി എന്താണെന്നാ ഞാൻ ചോദിച്ചത്? ഓട്ടോ. അയ്യോ, ഓട്ടോയോ? ആ, അത് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ്, അതായത് സ്പെയർ പാർട്സ് ഷോപ്പ് നടത്തുന്നു. ഈ വർക്ക്ഷോപ്പും സ്പെയർ പാർട്സ് ഷോപ്പും ഒന്നാണോ? ഒരു വർക്ക്ഷോപ്പ് കൂടെ തുടങ്ങാൻ പ്ലാൻ ഉണ്ടെന്നാ ഉദ്ദേശിച്ചത്. നിങ്ങളിങ്ങനെ എന്റെ കണ്ണിൽ തന്നെ നോക്കിയിരുന്നപ്പോ പെട്ടെന്ന് അങ്ങോട്ട് തെറ്റി. മാസം ഏകദേശം എത്ര രൂപ വരുമാനം കാണും? അത് ഓട്ടോ ഓടുന്നതനുസരിച്ചിരിക്കും. അല്ല, ഓട്ടോ ഓടുന്നതിനനുസരിച്ചല്ലേ സ്പെയർ പാർട്സ് തേയുന്നും പൊട്ടുന്നും ഒക്കെ. അപ്പോ അതിനനുസരിച്ചാണെന്നല്ലേ പറയാൻ പറ്റൂ. ഇവൻ രക്ഷപ്പെടും. സ്ത്രീകളെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹം തരുന്നതും വിശ്വസിച്ച് സ്നേഹിക്കാൻ കൊള്ളാവുന്നതും സ്ത്രീകൾ മാത്രമാണ്. അതിലിത്തിരി അതിശയൊക്കെ ഉണ്ടായിരിക്കാം. ഇത് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഒരു സ്ത്രീയെ പുരുഷന് വിവാഹം ചെയ്തു കൊടുക്കുന്നത് എന്തിനാണ്? അതിത്ര പബ്ലിക് ആയിട്ട് എങ്ങനെയാണ് പറയുന്നത്? എല്ലാവർക്കും കേൾക്കാവുന്ന മറുപടി പറഞ്ഞാ മതി. വീട്ടുജോലികൾ ചെയ്യാൻ, ഭർത്താവ് ഓഫീസിൽ പോകുമ്പോ ടാറ്റ കാണിക്കാൻ, സിനിമയ്ക്ക് പോകുമ്പോ ടിക്കറ്റ് എടുപ്പിക്കാൻ, പിന്നെ മനുഷ്യ വംശം നിലനിർത്താൻ കഴിയാവുന്ന രീതിയിൽ കോൺട്രിബ്യൂഷൻ നടത്താൻ. മതി, നിർത്ത്. നിങ്ങളും വ്യത്യസ്തനല്ല, നിങ്ങൾക്ക് പോവാ. ഞാൻ മുഴുവനും പറഞ്ഞില്ല, ഇതൊക്കെയാണ് പൊതുവെയുള്ള കാഴ്ചപ്പാട്. പക്ഷേ എന്റെ സങ്കല്പത്തിലുള്ള സ്ത്രീ അവളുടെ വ്യക്തിത്വം കാത്തി സൂക്ഷിക്കുന്നവളായിരിക്കണം. സമൂഹ നന്മയ്ക്ക് വേണ്ടി കൊടുവാൾ അല്ല പടവാൾ ഉയർത്തുന്നവളായിരിക്കണം. ജോലി ചെയ്ത് ജീവിക്കാൻ താല്പര്യമുള്ളവളായിരിക്കണം. താങ്ക് യു. ഇതൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോഴേക്കും സോറി, ഞാൻ തെറ്റിദ്ധരിച്ചു. ഇറ്റ്സ് ഓൾ റൈറ്റ്, നോ പ്രോബ്ലം. എന്നെ കുറിച്ച് ഒന്നും അറിയണമെന്നില്ലേ? വേണ്ട, ഭാഗ്യമുണ്ടെങ്കിൽ പിന്നെ അറിഞ്ഞോളാം. എനിക്ക് ഇഷ്ടമായി. താങ്ക് യു.